ഹലോ അസ്ലാമലൈക്കാം ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടൊരു നാടൻ ഫുഡാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ചക്ക ഇളക്കിയതും ചാളമുളകിട്ടതുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പത്ത് പീസ് മീൻ എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ ഒരു ഏഴെട്ട് വെളുത്തുള്ളി രണ്ട് തൊണ്ട പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോഴത്തേന് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ നേരത്തെ ചതച്ചു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലോട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വെക്കാം ഇനി ഞാനിതിലോട്ട് ഒരു ടൊമാറ്റ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ പൊടികൾ ഡയറക്റ്റ് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോഴത്തേനും കറക്റ്റ് പാകത്തിന് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലോട്ട് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിരിക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിൽ രണ്ട് തൊണ്ടം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഇതിലോട്ട് നേരത്തെ കഴുകി മാറ്റി വെച്ച മീൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചാള മീനാട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി ചക്ക ഇളക്കിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകി ആവശ്യത്തിന് ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മൂന്ന് ഫിസിലിന് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഓവറായിട്ട് ഇത് അരഞ്ഞ് വരാൻ പാടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിനാട്ടോ നമ്മളിതൊന്ന് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചക്ക നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ലോ ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇത് ചക്ക ഇളക്കിയതെന്നാണ് പറയുന്നത് പല സ്ഥലത്തും പല പേരാട്ടോ പറയുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചക്ക ഇളക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു വാഴയിലയിലോട്ട് നമ്മുടെ ചക്ക ഇളക്കിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മീൻ മുളകിട്ടതും ഇരിപ്പുണ്ട് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് ഉറപ്പ് അപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സത്യം പറഞ്ഞാൽ ഈ മീൻ കറി നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പഴംകഞ്ഞി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചക്കപ്പുഴുക്കും ഈ മീൻകറിയൊക്കെ കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കുവാണെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ